പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:18 പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന് മുമ്പ് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ അരുളി ചെയ്യപ്പെട്ട ഒരു തിരുവചന ഭാഗമാണിത്. വീണ്ടും ക്രിസ്തുവിൻ്റെ കാലത്ത് മത്തായി ലൂക്കായുടെ സുവിശേഷം 4 വീണ്ടും ആ തിരുവചനം ആവർത്തിക്കപ്പെടുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിനെ പ്രഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് ഉള്ള വ്യക്തിക്ക് മാത്രമേ കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ സ്ലീഹ കർത്താവിന് വഴിയൊരുക്കാൻ വന്നപ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഇതിൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനെ ലോകമെണ്ണുള്ള എല്ലാ ജനതകൾക്കും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വിളിച്ചു പറയുന്നവൻ്റെ ഒരു ശബ്ദമായിരുന്നു വിശുദ്ധ സ്നാപ യോഹന്നാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സ്നാപ യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോഴാണ് യേശുവിനെ പ്രഘോഷിക്കാൻ സാധിച്ചത്. അത് വിശുദ്ധ സ്നാപ യോഹന്നാൻ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത്? എലീശമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന നിമിഷം മുതൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തിയാണ് സ്നാപ യോഹന്നാൻ. പരിശുദ്ധിയമ്മ ഉണ്ണിമിശിഹായും കൊണ്ട് എലീശമ്മയുടെ ഭവനത്തിലേക്ക് കടന്നു എന്ന ആ നിമിഷത്തിൽ തന്നെ എലീശമ്മയും വിശുദ്ധ സ്നാപ യോഹന്നാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതെന്നായി നാം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും നിലനിൽപ്പുണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തൊരു വ്യക്തിക്ക് ജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 6:63 തിരുവചനം പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന്. ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ശരീരം വെറും നിർജീവമാണ്, അത് അഴുകി ഇല്ലാതായി തീരുമെന്ന് കർത്താവ് ഈശമിശിഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ആത്മാവിന് ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. ആത്മാവിൻ്റെ ജീവനെക്കുറിച്ച് ആരും വിലയിരുത്തുന്നുമില്ല. ആത്മാവ് എന്ന ഒരു ആത്മാവിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നത് പോലുമില്ല. ഈ ലോകത്തിൻ്റെതായ സുഖമോഹങ്ങളിലൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുക. പലരും പറയുന്നതാണ്, ഈ ജീവിതം ഒന്നേയുള്ളൂ, അത് ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ ദൈവവചനം കേൾക്കുവാനോ ഇന്ന് ആർക്കും താല്പര്യമില്ല. ആർക്കും അതിന് സമയവുമില്ല. ആരും അതിന് സമയം കണ്ടെത്തുന്നുമില്ല. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം 6:27 തിരുവചനം പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നശ്വരമായ ജീവിതത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ നശ്വരമായ അപ്പത്തിനു വേണ്ടി നാം അധ്വാനിക്കുമ്പോൾ, അതിൻ്റെ പിന്നാലെ നാം ഓടുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അനശ്വരമായ ഒരാത്മാവ് നമുക്കുണ്ട് എന്നുള്ളത്. പരിശുദ്ധാത്മാവില്ലാത്തൊരു ജീവിതം നമുക്ക് അത് സാധ്യമല്ല. പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തിക്ക് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൻ്റെതായ സുഖമുഖങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതെല്ലാം നശ്വരമാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പുതിയൊരു ജീവൻ നൽകാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 7:38 തിരുവചനം പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ജീവജലത്തിൻ്റെ അരുവിയ? വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് എന്താണ്? ആ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത്. ജീവജലത്തിൻ്റെ അരുവി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിലൂടെ നമുക്കൊരു പുതിയ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിൻ്റെതായ നശ്വരമായ എല്ലാ മോഹബന്ധങ്ങളെയും നമുക്ക് ഉപേക്ഷിക്കുവാനും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ കൂടുതൽ ആൾപ്പെടുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ കാലഘട്ടത്തിലൂടെ നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സഭയിൽ നിന്ന് പോലും സഭയുടെ മക്കൾക്ക് പോലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത് എത്രയോ വേദനാജനകമായ ഒരു കാര്യമാണ് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആത്മായ സഹോദരങ്ങൾക്ക് പോലും പലപ്പോഴും ഓരോന്നും കാണുമ്പോൾ ഹൃദയം നുറുങ്ങുന്നൊരു വേദനയാണ്. സഭയിൽ നിന്നുകൊണ്ട് പോലും സഭയ്ക്കെതിരെ ശബ്ദമുയർത്തുന്നവർ, സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കാത്തവർ,
മറ്റുള്ളവരുടെ കൈയടിക്കും പ്രീതിക്കും പ്രശംസയ്ക്കും വേണ്ടി നാം നിലകൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിലെ പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ആ നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് വേദനിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു വേദനിക്കുമ്പോൾ പിതാവായ അപ്പൻ അവിടെ വേദനിക്കുന്നു. സ്വർഗം മുഴുവൻ വേദനിക്കുന്നു. സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതം നയിക്കേണ്ട നമ്മളാണ് ആ സ്വർഗത്തിൻ്റെ ആ വാതിലുകൾ അടച്ചുകൊണ്ട് അനേകം മക്കൾ പ്രവേശിക്കാൻ കടന്നു വരുമ്പോൾ അവരെ പോലും പ്രവേശിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആ വാതിലുകൾ കർത്താവായ ക്രിസ്തുവിനെ അറിഞ്ഞ മക്കൾ അടയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മാത്രമേ അവന് പാപബോധവും പശ്ചാത്താപവും അവന് മാനസാന്തര അനുഭവവും ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ദൈവം അത്ഭുതകരമായ അനുതാപം വർഷിക്കുന്നത് നാം കാണുന്നുണ്ട്. നമുക്കറിയാം ധൂർത്തപുത്രൻ ഉപമയിൽ നാം കാണുന്നുണ്ട്, ആ മകനെല്ലാം ധൂർത്തടിച്ച് ദൂരസന്നിധിയിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ പന്നിക്കൂട്ടിലെത്തിയപ്പോഴാണ് അവനിൽ സുബോധത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, അനുതാപത്തിൻ്റെ ആത്മാവ്, തിരിച്ചറിവിൻ്റെ ആത്മാവ് കടന്നു വന്ന് ആ മകനിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. വീണ്ടും ആ മകൻ അവിടെ നിന്ന് തിരിച്ച് നടക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തിരിച്ചു നടപ്പ് നമുക്ക് ആവശ്യമാണ്. ആവശ്യം, ആ ഒരു തിരിച്ചു നടപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ, കഴിഞ്ഞ പാപങ്ങൾ നാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നാം തിരിച്ചു നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു നടക്കാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്നു നിറയണമേ, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ, എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കണമേ എന്ന് 2 കൊരിന്ത്യർ 5:17 പറയുന്നു. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിയുന്നു. ഗലാത്യ 6:15 പറയുന്നുണ്ട്, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ സൃഷ്ടിയായി തീർന്നുകൊണ്ട് ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ട് ഇനി എത്ര കാലം നമ്മുടെ ജീവിതം മുന്നോട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഈ നിൽക്കുന്ന ഈ നിമിഷം പോലും പ്രിയപ്പെട്ടവരെ കർത്താവ് ദാനമായി തന്നതാണ്. 2 കൊരിന്ത്യർ 6:27 പറയുന്നുണ്ട്, എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിനു അഹങ്കരിക്കുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും നമ്മുടെ ജീവിതത്തിൽ അഹങ്കരിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ജീവിതം വെറും പുൽക്കുടിക്ക് തുല്യമാണ്. പക്ഷേ അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല, ആ മകൻ അതറിയുന്നില്ല. അവൻ ഈ ലോകത്തിൻ്റെതായ എല്ലാം വെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനെന്ന ഭാവത്തിൽ അഹങ്കരിച്ച് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് മകന്നു പോകുകയാണെന്നുള്ളൊരു ചിന്തയില്ലാതെ മനുഷ്യകുലം ഒന്നടക്കം ഇന്ന് പാപത്തിൽ മുഴുകി ജീവിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് മടങ്ങി വരാം, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാനും നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുവാനും ആഗ്രഹിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്നു നിറയണമേ, എന്നിലേക്ക് പാപബോധം തരണമേ, പശ്ചാത്താപം തരണമേ, മാനസാന്തരത്തിൻ്റെ അനുഭവം എന്നിൽ നിറയ്ക്കണമേ, പാപത്തെയും പാപസാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കുവാനുള്ള കൃപ തരണമേ. ഹെബ്രായർ 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും മജ്ജയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറുവാൻ കഴിവുള്ളതുമാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായി തീരുവാൻ, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ, സഭയുടെ മക്കളായി തീരുവാൻ, സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിനായിട്ടുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് തരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.